നമസ്കാരം എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലൈവ് ഇൻട്രാഡേ ട്രേഡ് വീഡിയോ ആണ്. അതായത് ഇതിന് മുൻപ് നമ്മൾ ലൈവ് ട്രേഡ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ബട്ട് അത് കൂടുതൽ നമ്മൾ ചെയ്തിട്ടുള്ളത് സ്റ്റോക്കുകളിലായിരുന്നു. പ്രത്യേകിച്ച് ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകളൊക്കെ വെച്ചിട്ടുള്ള ലൈവ് ഇൻട്രാഡേ ട്രേഡാണ് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓപ്ഷൻസിലാണ് നമ്മൾ ട്രേഡ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓപ്ഷൻസിലുള്ള ഒരു ലൈവ് ഇൻട്രാഡേ ട്രേഡാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, ഞാൻ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, എൻ്റെ ആ ഒരു ട്രേഡ് പ്ലാൻ തുടങ്ങിയത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഫോളോ ചെയ്യുന്ന എൻ്റെ ആ ഒരു റിസ്ക്, അതുപോലെ തന്നെ റിസ്ക് റിവാർഡ്, എൻ്റെ ആ ഒരു ട്രേഡ് പ്ലാൻ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി നിങ്ങളായിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും ഇതൊരു ഓപ്ഷൻസ് പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് തുടക്കക്കാരായിട്ട് വരുന്ന ആൾക്കാർക്ക് ഞാൻ ഒരിക്കലും ഓപ്ഷൻസ് റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇക്വിറ്റി സ്റ്റോക്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഒരു ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അതുകൊണ്ട് നിങ്ങളൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഓപ്ഷൻസിലേക്ക് ഇനീഷ്യലി പോകുന്നത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് എൻ്റെ ഒരു ട്രേഡ് പ്ലാൻ നിങ്ങളോട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മേ ബി ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഓപ്ഷൻസിലൊക്കെ ട്രേഡ് ചെയ്യുന്ന വീഡിയോസ് കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകുന്ന സമയത്തും ആ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസുകളും അതുപോലെ തന്നെ ഞാൻ വാങ്ങുന്ന സ്റ്റോക്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആ ഒരു ചാനലിലൂടെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. ജോയിൻ ചെയ്യേണ്ട ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇൻ കേസ് ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേര് വൈശാഖ് വിജയ് എന്നുള്ള പേര് നിങ്ങൾ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 30,000 ഫോളോവേഴ്സുള്ള നമ്മുടെ ആ ഒരു ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പുതിയൊരാളാണെന്നുണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ഫ്രീ കോഴ്സിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രേഡ് ലിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിലാണ് ഈ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ആ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു കോഴ്സ് പ്രോപ്പറായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക്സ് മുതൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആ ഒരു സ്റ്റാർട്ടിംഗ് കിട്ടേണ്ട ആ ഒരു പോയിന്റ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ ഒരു കോഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ നമ്മളൊരു മെൻറ്റർ സപ്പോർട്ട് കൂടി അവർക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ കൂടുതലായ ഒരു വാട്സപ്പ് നമ്പറിൽ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ടുകളും ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് യൂസ്ഫുൾ ആവും തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ നിങ്ങളിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ടൈം ഏകദേശം 9:25 ആയിട്ടുണ്ട്. ജസ്റ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കുറച്ച് ടൈം ആയതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓപ്ഷൻസിലൊരു ലൈവ് ട്രേഡ് എടുക്കാൻ പോവുകയാണ്. ബട്ട് ട്രേഡിലേക്ക് പോകുന്നതിന് മുന്നേ ഇന്നത്തെ ദിവസം ഞാൻ ഈ ഒരു ട്രേഡിന് വേണ്ടി കൺസിഡർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാം. അതും തന്നെ പറയാനുള്ള കാര്യം, ഞാൻ ഈ ഒരു ട്രേഡ് എടുക്കാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ്. ബാങ്ക് നിഫ്റ്റീൻ്റെ ഓപ്ഷൻസിലാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇനി എൻ്റെ റിസ്ക്, ഓക്കെ, റിസ്ക് എന്ന് പറയുന്നത് ഞാൻ 5,000 rupees റിസ്ക്കാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു ടോട്ടൽ ക്യാപിറ്റലിൻ്റെ മാക്സിമം ഒരു 2% നിങ്ങളുടെ ഒരു ദിവസത്തെ റിസ്ക്, അതായത് ടോട്ടൽ ട്രേഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ 2% ലോസ് വരികയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾ ട്രേഡ് നിർത്തുക. അപ്പോൾ ഒരു ദിവസം 2%, 1% ഒക്കെയാണ് ബെറ്റർ, ബട്ട് മാക്സിമം ഒരു 2%ഉള്ളിൽ നിങ്ങളുടെ ആ ഒരു ക്യാപിറ്റലിൻ്റെ മുകളിൽ വരുന്ന റിസ്ക് നിങ്ങൾ നിർത്താൻ നോക്കുക. അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന റിസ്ക് എന്ന് പറയുന്നത് 5,000 rupees. ഇനി നോക്കുകയാണെങ്കിൽ ഞാൻ എത്ര പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏകദേശം നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റീൻ്റെ പോയിൻറ്സ് നോക്കുകയാണെങ്കിൽ ഒരു ഞാൻ നോർമലി കൺസിഡർ ചെയ്യാതെ ഒരു 80-100 points ഒരു സ്റ്റോപ്പ് ലോസ് ആണ്. ഓൾമോസ്റ്റ് ഒരു 80-100 points സ്റ്റോപ്പ് ലോസ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ കൺസിഡർ ചെയ്യാറ്. അപ്പോൾ ട്രേഡ് എടുക്കാറ് ഓൾമോസ്റ്റ് ഒരു അറ്റ് ദ മണി ഓപ്ഷൻസിലാണ് ട്രേഡ് എടുക്കുക. അപ്പോൾ നോക്കുകയാണെങ്കിൽ 80-100 points എന്ന് പറയുമ്പോൾ ഇപ്പോൾ അറ്റ് ദ മണി കോൺട്രാക്ട്സിൻ്റെ ഡെൽറ്റ വാല്യൂ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 0.5 അടുത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു 80 points ആണ് ബാങ്ക് നിഫ്റ്റിയിൽ സ്റ്റോപ്പ് ലോസ് വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്ഷൻ്റെ പ്രീമിയത്തിൽ വരിക ഏകദേശം ഒരു 40 rupees, ഒരു 45 rupees റേഞ്ചിലൊക്കെ ആയിരിക്കും നമ്മൾക്ക് ഈ ഒരു സ്റ്റോപ്പ് ലോസ് വരിക. ഓക്കെ, അപ്പോൾ ഞാൻ കൺസിഡർ ചെയ്യുന്ന സ്റ്റോപ്പ് ലോസിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാണ് ഞാൻ നോർമലി കൺസിഡർ ചെയ്യാറ്. ഓക്കെ, ഇപ്പം ബേബി മാർക്കറ്റിൽ നല്ല വോൾട്ടിലിറ്റിയൊക്കെ ഉള്ള ദിവസങ്ങളാണ് മേ ബി ഇത് ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാം, ബട്ട് നോർമലി ഒരു 100 point റേഞ്ചിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ മേ ബി ഒരു 80-100 point റേഞ്ചിലായിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ ഇന്നത്തെ ദിവസം കൺസിഡർ ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റോപ്പ് ലോസ് കറൻ്റ് എൻ്റെ മൈൻഡിലുള്ളത് ഒരു 40 rupees ഓപ്ഷൻ പ്രീമിയത്തിൻ്റെ മുകളിലാണ്. ഓപ്ഷൻ പ്രീമിയത്തിൻ്റെ മുകളിൽ 40 rupees സ്റ്റോപ്പ് ലോസ് ആണ്. ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഓൾമോസ്റ്റ് മേ ബി ഒരു 60-80 rupees, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് 1:1
1:1.5 or maybe 1:2. Okay, അപ്പോൾ ഒരു ഹയർ ബെറ്റർ ആയിട്ടൊരു റിസ്ക് റിവാർഡാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ മേ ബി നോക്കാം, പെട്ടെന്ന് ഒരു നല്ല മൂവ്മെൻറ്റ് കിട്ടുന്ന ദിവസമാണെങ്കിൽ നമുക്ക് എന്താണ് വെയിറ്റ് ചെയ്യാം ഒരു 2, അല്ലെങ്കിൽ മേ ബി 2-ന് മുകളിലോട്ട് വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് മിനിമം ഒരു 1:1.5 കിട്ടിയ ഒരു 60 points കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 5000 ആണ് റിസ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നിക്കിൽ മിനിമം 7500 ആണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ട്രേഡ് പ്ലാൻ എന്ന് പറയുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കറൻറ്റ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഫോളാണ്, ബിയറിഷ് മോളാണ് മാർക്കറ്റ് ഉള്ളത്. ഇന്നലെയൊക്കെ ലാസ്റ്റ് മൊമെൻറ്റിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഫോൾ ഉണ്ടായിരുന്നു. ഇവൺ ടുഡേ ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ചെറിയ രീതിയിൽ ഒരു ബിയറിഷ്നെസ്സാണ് മാർക്കറ്റ് കാണിക്കുന്നത്. ഇനി ഓക്കെ, ഇപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ അപ്പ് സ്റ്റോക്സിലാണ് ഞാൻ ട്രേഡ്സ് എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ എൻ്റെ ട്രേഡിംഗ് അക്കൗണ്ട് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു CPR ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. CPR ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ കോഴ്സ്, ടെക്നിക്കൽ ഒക്കെ കോഴ്സ് ചെയ്ത ആൾക്കാർക്ക് അറിയാം, അല്ലെങ്കിൽ മുന്നത്തെ വീഡിയോകൾ കണ്ട ആൾക്കാർക്ക് അറിയാം, നമ്മളൊരു CPR ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി, ജസ്റ്റ് ഇൻഡിക്കേറ്റർ മാത്രമല്ല പ്രൈസ് ആക്ഷനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതിൻ്റെ കൂടെ CPR കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം CPR ബേസ്, അപ്പോൾ നമ്മുടെ ടെക്നിക്കലിൻ്റെ കോഴ്സും അവൈലബിൾ ആണ്, ഓപ്ഷൻസിൻ്റെ കോഴ്സും അവൈലബിൾ ആണ്. ഡീറ്റെയിൽസ് അറിയാൻ നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ ലിങ്കും പിന്നെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർക്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പറയാനുള്ളത്. അപ്പോൾ ഇനി എന്താണ്, ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്, ബാക്കി നമ്മൾ എടുക്കുന്ന റിസ്ക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ നോക്കുകയാണെങ്കിൽ അപ്പ് സ്റ്റോക്സിലാണ് ഞാൻ ഈ ഒരു ട്രേഡ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓപ്ഷൻ ബൈയിങ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം, ഞാൻ ഒരു ബേസിക് അനാലിസിസ് ഒക്കെ നടത്തി ഓക്കെ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണ് ട്രേഡ് പ്ലാൻ എന്നുള്ളത് ഓൾമോസ്റ്റ് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ ഞാനിപ്പോൾ ഇവിടെ ആദ്യം ട്രേഡ് എടുക്കാൻ പോവാണ്. ട്രേഡ് എടുത്തതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, ഇല്ലെങ്കിൽ ചിലപ്പം ഓപ്പർച്യൂണിറ്റി മിസ് ആവാം. ഓപ്ഷൻ ചെയിൻ കോൾ ഓപ്ഷൻ ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ട്രേഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. വൺ സെക്കൻഡ്, ഇത് ഞാൻ ട്രേഡ് എടുത്തതിന് ശേഷം ആ ട്രേഡ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, ഇല്ലെങ്കിൽ ചിലപ്പം മിസ്സായിപ്പോവും. ഓക്കെ, ഇപ്പോൾ ട്രേഡ് എടുത്തിട്ടുണ്ട്, ഞാൻ അതൊന്ന് സ്റ്റോപ്പ് ലോസും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എടുത്തില്ലേ 264 നമ്മൾ ട്രേഡ് എടുത്തിട്ടത്, ഞാൻ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇട്ട് കൊടുക്കുന്നത്. സോറി, സെല്ല്. നാൽപ്പത് പോയിൻ്റ് താഴെയായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, അതായത് 225 സ്റ്റോപ്പ് ലോസ് ഇട്ട് കൊടുക്കുന്നത്. 120 ക്വാണ്ടിറ്റി. ഓക്കെ, 225 120 ക്വാണ്ടിറ്റി. ഓക്കെ, 225 120 ക്വാണ്ടിറ്റിയാണ് നമ്മളിപ്പം ഇവിടെ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ട് കൊടുത്തത്. ഇനി ടാർഗറ്റ് എന്ന് പറയുന്നത് മേ ബി നോക്കുകയാണെങ്കിൽ 200 നമുക്കൊരു 325+ ആണ് നമ്മുടെ ടാർഗറ്റ് വരിക. ഓക്കെ, ഒരു 325 എബോവ് ആണ് ടാർഗറ്റ് വരിക. ഓക്കെ, ഇത്രയും ജസ്റ്റ് നിങ്ങൾക്കൊന്നും ഇപ്പം എടുത്തപ്പോൾ പറഞ്ഞത് മാത്രം. ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ട്രേഡും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇല്ലാന്നുണ്ടെങ്കിൽ മേ ബി ഇപ്പോൾ ടൈം നോക്കുകയാണെങ്കിൽ ഏകദേശം 9:43 ആയിട്ടാണുള്ളത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഇൻവെറ്റീവിനായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കൺസെപ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് മാർക്കറ്റിലേക്ക് മൂവ്മെൻറ്റ് വന്നു, അതുകൊണ്ട് ഇപ്പം എനിക്ക് എക്സ്പ്ലനേഷൻ കണ്ടിന്യൂ ചെയ്യാനും പറ്റിയില്ല, ഈ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാനും പറ്റിയില്ല. ഇനിയിപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഈ മൂവ്മെൻറ്റ് കഴിഞ്ഞു. ഇപ്പം തന്നെ നമ്മൾ ഏകദേശം 325 എന്ന് നമ്മളൊരു 1:1 അല്ല, അതിനേക്കാളും കൂടുതൽ 1:1.5 അടുത്തുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് കറൻറ്റ് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, അതിനുശേഷം മേ ബി പ്രോഫിറ്റ് നമ്മൾ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ശേഷം ഞാൻ ഈ ഒരു ട്രേഡ് പ്ലാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. മേ ബി ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് കുറച്ചും കൂടി കിട്ടുകയാണെങ്കിൽ മേ ബി നമുക്ക് നല്ലൊരു പ്രോഫിറ്റിൽ ചിലപ്പോൾ എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എൻട്രി എടുത്തത് 264 ലെവലിലാണ് നമ്മൾ ബൈ ചെയ്തിട്ടുണ്ടായത്. ഇപ്പോൾ നമുക്ക് ഏകദേശം 325 വരെ ഇത് നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഓൾമോസ്റ്റ് നമുക്കൊരു 60 points മൂവ്മെൻറ്റ് ഓൾറെഡി കിട്ടി. 60 points പറയുമ്പോൾ നമുക്ക് ഏകദേശം 1:1.5 അടുത്തുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടി. ഓക്കെ, നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചത് ഓൾമോസ്റ്റ് 39 points മറ്റുമാണ് സ്റ്റോപ്പ് ലോസ് വെച്ചത്. മൂവ്മെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്, ജസ്റ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം.
ഓക്കെ ചിലപ്പോൾ നമുക്കൊരു 1:2 ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റാം. ഓക്കെ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ 44,534 ബാങ്ക് നിഫ്റ്റി ഉള്ളത്. നമ്മൾ കൺസിഡർ ചെയ്ത സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു, 5,000, അതായത് 40 rupees സ്റ്റോപ്പ് ലോസ് ഇൻറ്റു 120 ചെയ്ത് കഴിഞ്ഞാൽ, 20 x 40 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4,800 ആണ്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മൾ 9,000 rupees സ്റ്റോപ്പ് പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഞാനിത് പൂജ്യം ക്ലോസ് ചെയ്യാണ്. ഓക്കെ നമ്മളിവിടെ 9,000 rupees പ്രോഫിറ്റ് സക്സസ്ഫുള്ളി ബുക്ക് ചെയ്തിട്ടുണ്ട്. മേ ബി ഇനിയും മൂവ്മെൻറ്റ് കിട്ടാം, ബട്ട് നോക്കുകയാണെങ്കിൽ നമ്മളെടുത്തതിൻ്റെ ഒരു 1:2 ഇപ്പോൾ എനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വളരെ പെട്ടെന്ന് ക്വിക്കായിരുന്നു മൂവ്മെൻറ്റ്. ഇതാണ് ഓപ്ഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും ക്വിക്ക് മൂവ്മെൻറ്റ്സ് നമുക്ക് കിട്ടും. ഈ ഒരു രീതിയിൽ ക്വിക്ക് മൂവ്മെൻറ്റ്സ് നമുക്ക് കിട്ടും. നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് 9,000 rupees പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രേഡ്സ് ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കാരണം എനിക്കെന്താണ് നേരത്തെ പെട്ടെന്നായിരുന്നു ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടത്, അത് ട്രേഡ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. മേ ബി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാകുമായിരുന്നു. മേ ബി ഇനിയും ഇത്തരത്തിൽ ഇനിയും ചിലപ്പം നല്ല രീതിയിൽ മുകളിലോട്ട് മൂവ്മെൻറ്റ് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ബട്ട് നമ്മളൊരു റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് അത് നമ്മൾ അച്ചീവ് ചെയ്തു, ഓൾമോസ്റ്റ് 1:2 അച്ചീവ് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ കറൻലി പ്രോഫിറ്റ് ബുക്ക് ചെയ്ത്. സോ ഇനി നമ്മൾ ഇന്നത്തെ ആ ഒരു ട്രേഡിൻ്റെ കാര്യങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇനീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാർക്കറ്റ് കുറച്ച് വീക്കായിരുന്നു, മാർക്കറ്റിൽ ഫോൾ ആയിരുന്നു ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മൾ ആ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലിട്ട് മാർക്കറ്റിനെ ഒന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഞാൻ കണ്ടത് നമുക്ക് ഇവിടെ നിന്നാണ് ഒരു കൈൻഡ് ഓഫ് ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഇവിടെ നിന്നാണ് ഒരു 2-3 തവണ ഒരു 4 തവണ 5 തവണയൊക്കെ സപ്പോർട്ട് എടുത്ത ആ ഒരു ട്രെൻഡ് ലൈൻ എന്നുള്ളൊരു സപ്പോർട്ട് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കൈൻഡ് ഓഫ് ഒരു സ്റ്റാറ്റിക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇനി രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് അവിടെ ഈ ഒരു സപ്പോർട്ട് എടുത്ത് ഇവിടെ നിന്നാണ് റിവേഴ്സൽ ക്യാൻഡിലായിരുന്നു ഫോം ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്ത് ഇനി മേ ബി ഇവിടെ ഈ ട്രെൻഡ് ലൈനൊക്കെ റെസ്പെക്ട് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ ഈ ഒരു സപ്പോർട്ട് സോൺ ഈ ഒരു സോണിനെ മേ ബി ഈ കൈൻഡ് ഓഫ് ഈ ഒരു സോൺ സപ്പോർട്ട് സോണിനെ റെസ്പെക്ട് ചെയ്ത് അവിടെ നിന്ന് ഒരു റിവേഴ്സൽ പോസിബിലിറ്റി അപ്പോൾ നമുക്കൊരു ബയിങ് ഓപ്പർച്യൂണിറ്റി വരികയാണ് എന്നുണ്ടെങ്കിൽ മേ ബി ആ ഒരു ഓപ്പർച്യൂണിറ്റി കൺസിഡർ ചെയ്യാമെന്നായിരുന്നു എൻ്റെ ഒരു ഇനീഷ്യൽ അനാലിസിസ് ഉണ്ടായത്. ഇപ്പോൾ ഒരു 1-day ടൈം ഫ്രെയിം. അപ്പോൾ നമ്മൾ നോർമലി എങ്ങനെയാണ് ഇൻട്രാഡേ നമ്മുടെ കോഴ്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മളൊരു ഹയർ ടൈം ഫ്രെയിമിലാണ് ഇനീഷ്യൽ അനാലിസിസ് ചെയ്യുക, പിന്നീട് എന്താണ് അതിനെ പിന്നീട് ലോവർ ടൈം ഫ്രെയിം ഇപ്പോൾ 1-day നോക്കും, പിന്നെ അതുപോലെ നമ്മൾ 1-hour ടൈം ഫ്രെയിം നോക്കും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ആ ഒരു ഇനീഷ്യൽ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്ത ആ ഒരു സപ്പോർട്ടൊക്കെ എടുത്തിട്ടാണ് ഇന്ന് ഇനീഷ്യൽ ഒരു റിവേഴ്സൽ ഒരു ഇത് മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ടായത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളെന്താണ് ഒരു ഹയർ ടൈം ഫ്രെയിം നിന്ന് ഇത്തരത്തിലുള്ള ലോവർ ടൈം ഫ്രെയിമിലേക്ക് അനാലിസിസ് ചെയ്യും. ലാസ്റ്റ് അൾട്ടിമേറ്റ് നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് 5-15 minutes ആണ് നമ്മൾ ഇൻട്രാഡേയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇനി ഇൻട്രാഡേ ടൈം ഫ്രെയിമിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇൻട്രാഡേയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഒരു റിവേഴ്സലായിരുന്നു കാണിക്കുന്നുണ്ടായത്. ഇനീഷ്യലി ഒരു ഫോൾ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഫോൾ വന്നു, പിന്നീട് ഒരു റിക്കവറി ആയിരുന്നു കാണിക്കുന്നുണ്ടായത്. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കൺസിഡർ ചെയ്തിട്ടുണ്ടായത്. ഈവൻ നമ്മൾ ഇൻഡിക്കേറ്റർ ബേസ്ഡ് ആയിട്ട് നമ്മൾ ട്രേഡ് നോക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഇനീഷ്യൽ ഒരു ഫോൾ വന്നു, ഏകദേശം അവർ EMA സപ്പോർട്ടൊക്കെ എടുത്ത് തിരിച്ച് ഒരു റിക്കവറി വന്നു. അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ പിവട്ടും ബ്രേക്ക് ചെയ്തു. അതുപോലെ തന്നെ ഞാൻ അവരെ ഓപ്പർച്യൂണിറ്റി കൺസിഡർ ചെയ്തു. എനിക്ക് അന്നേരം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതിരുന്നത് നമുക്ക് പെട്ടെന്നാണ് ഈ ഓപ്ഷൻസിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മൂവ്മെൻറ്റ്സൊക്കെ ക്വിക്ക് ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്വിക്ക് മൂവ്മെൻറ്റ്സ് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം, എക്സിറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അതാണ് ഇനീഷ്യലി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു ഇന്നത്തെ ആ ഒരു ഓപ്പൺ ചെയ്ത ലെവലും കൂടി ബ്രേക്ക് ചെയ്ത സമയത്താണ് ഞാൻ ഒരു ബൈ കൺസിഡർ ചെയ്തിട്ടുണ്ടായത്. പിന്നീട് ഞാൻ ബൈ ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിൽ ഫോൾ വന്നു. അപ്പോൾ നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 44 ഇവിടെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു ലെവൽ ഈ ഒരു ലോ താഴത്തോട്ടേക്ക് വന്ന സമയത്തോ ഇതാണ് ബ്രേക്ക് ചെയ്ത സമയത്താണ് ഞാൻ ഒരു ബൈയിങ് അതായത് ആ സമയത്ത് സെൻട്രൽ പിവോട്ടിൻ്റെ മുകളിലായിരുന്നു, അതുപോലെ തന്നെ EMA ലെവൽസിൻ്റെ മുകളിലായിരുന്നു. അതുപോലെ നമ്മുടെ ഈ ഒരു ഹൈ കൂടി ബ്രേക്ക് ചെയ്ത സമയത്താണ് ഞാൻ ബൈയിങ് കൺസിഡർ ചെയ്തിട്ടുണ്ടായത്. ബട്ട് ബൈ ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിൽ ഫോളോ വന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മേ ബി ബെറ്റർ പ്രൈസിൽ വാങ്ങാം. ഏകദേശം 44,450 ഏകദേശം എനിക്കൊന്നും ഈ ഒരു ലെവലിലൊക്കെ മറ്റായിരുന്നു നമ്മൾ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈ ചെയ്തു. അപ്പോൾ ബൈ ചെയ്ത സമയത്ത് ഞാൻ ഞാൻ ആദ്യം ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ കൺസിഡർ ചെയ്യുന്നത് നോർമലി ഒരു 80-100 points ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ 80-100 points റേഞ്ചിലൊക്കെയാണ് നമ്മുടെ ഒരു സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇനി ഓപ്ഷൻസിൻ്റെ പ്രീമിയത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റിയ ഏകദേശം ഒരു 40 points ഒക്കെ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് വരാം. അത് ഡിപ്പെൻസ് ആണ്, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാം. ചിലപ്പോൾ ഒരു 35-50 rupees എന്നുള്ള റേഞ്ചിലൊക്കെ നമുക്ക് ചിലപ്പം വേരിയേഷൻസ് വരാം. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ടായത് 39 rupees. അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത സമയത്താണ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ കൺസിഡർ ചെയ്തു. അതായത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായത് ഞാൻ 39 rupees സ്റ്റോപ്പ് ലോസ് ആണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായത് ഈ ഒരു ആ ഒരു പോയിന്റ് ബ്രേക്ക് ചെയ്തപ്പോൾ. ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു 75 points ഒക്കെ ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ നമ്മളൊരു സ്റ്റോപ്പ് ലോസ് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കാണാൻ പറ്റുക.
ഇനി എന്താണ് നമ്മുടെ ട്രേഡിലേക്ക് വരിക. അപ്പോൾ ഏകദേശം ഐഡിയ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ബൈങ് സൈഡ് ഓപ്പർച്യൂണിറ്റി ആണ്, ബൈങ് സൈഡ് മൊമെന്റ് ആണ് ഞാൻ കണ്ടിട്ടുണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി കൺസിഡർ ചെയ്തിട്ടുണ്ടായത്. ഇനി നമ്മുടെ ട്രേഡിലേക്ക് വരികയാണെങ്കിൽ ഞാൻ അന്നേരം കൺസിഡർ എടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അറ്റ് ദ മണി. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ അറ്റ് ദ മണി ഓപ്ഷനാണ് കൺസിഡർ ചെയ്ത്. ഓപ്ഷൻ ചെയിൻ വന്നു കഴിഞ്ഞാൽ അന്നേരം 44,000 ഓൾമോസ്റ്റ് അറ്റ് ദ മണി ക്ലോസ് ആയിട്ട് അന്നേരം 44,450 ആയിരുന്നു ഉണ്ടായത്. നമ്മൾ അതിന് ക്ലോസ് ആയിട്ടുള്ള 44,500 നമ്മൾ ട്രേഡ് എടുത്തത്. ഏകദേശം 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നോക്കുകയാണെങ്കിൽ ട്രേഡ്സ് നോക്കുകയാണെങ്കിൽ 9:42 നമ്മൾ എൻട്രി എടുത്തു. 9:49 ആവുന്ന സമയത്ത് 6 മിനിറ്റ് കൊണ്ട് നമുക്ക് പ്രോഫിറ്റ് 9,000 ഓൾമോസ്റ്റ് 10,000 അടുത്ത് നമ്മൾ പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മൂവ്മെൻറ്റ് കിട്ടി. അതായത് നോക്കുകയാണെങ്കിൽ എൻട്രി എടുത്ത പോയിൻ്റ് 264 നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായത്. 337 നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായത്. നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത എൻട്രി എന്ന് പറയുന്നത് 264 നമ്മൾ ബാങ്ക് നിഫ്റ്റിൽ എൻട്രി ചെയ്ത്. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മൾ വെച്ചിട്ടുണ്ടായത് 225 നമ്മൾ സ്റ്റോപ്പ് ലോസ്. അതായത് ഓൾമോസ്റ്റ് 39 സ്റ്റോപ്പ് ലോസിൽ നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായത് 120 ക്വാണ്ടിറ്റി. ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും 120 നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായത്. 120 ക്വാണ്ടിറ്റി എൻട്രി എടുത്തു. ഇനി അതുപോലെ തന്നെ നമ്മൾ എക്സിറ്റ് ഇപ്പോൾ 39 നമ്മൾ. അപ്പോൾ ഞാൻ നേരത്തെ ഇനീഷ്യലി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് മിനിമം ഒരു 60 പ്ലസ് ആണ്. അതായത് 1:1.5 ഓക്കെ 1:1.5 ആണ് മിനിമം. അത് ഞാൻ പറഞ്ഞായിരുന്നു ഒരു ബെറ്റർ ആണ് നമുക്ക് മൂവ്മെൻറ്റ്സ് കിട്ടുന്ന തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊരു അപ് ടു ഒരു 1:2 എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു മേ ബി ഒരു 39 ആണെങ്കിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 78 വരെയുള്ള ഒരു ടാർഗറ്റ്. ഓക്കെ അപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്ത പോയിൻ്റ് എത്രയാണ്? എക്സിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഏകദേശം 338 നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായത്. 338 നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായത്. 338 എന്ന് പറയുമ്പോൾ നമുക്ക് 338 മൈനസ് 264 ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 74 ടാർഗറ്റ്. അതായത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1:1.9 റേഞ്ചിലെ ഒരു ഹൈ റിസ്ക് റിവാർഡ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റി. അതായത് നമ്മൾ 39 സ്റ്റോപ്പ് ലോസ്, അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഒരു 74 നമ്മൾ ടാർഗറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ ഇത്തരത്തിലൊരു ഹൈ റിസ്ക് റിവാർഡ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റി, അച്ചീവ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതാണ് ഓപ്ഷൻസ് നമുക്ക് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ട്രേഡ് പ്ലാൻ ചെയ്ത് നമ്മൾ ട്രേഡ് ചെയ്യും. ഇപ്പോൾ അതിനുശേഷം നോക്കുക, നമ്മൾ വിചാരിച്ച് ഞാൻ പറഞ്ഞതായിരുന്നു എക്സിറ്റ് ചെയ്ത സമയത്ത് ഇനിയും മൂവ്മെൻറ്റ് കിട്ടാൻ പോസിബിലിറ്റി ഉണ്ട്, ബട്ട് നമ്മുടെ റിസ്ക് റിവാർഡ് ഓൾമോസ്റ്റ് അച്ചീവ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അതിനുശേഷം ഏകദേശം നമ്മൾ എക്സിറ്റ് ചെയ്ത ലെവലിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 40 വീണ്ടും മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പലപ്പോഴും ഇപ്പോൾ ചില കേസുകളിൽ ഞാൻ ചെയ്യാറ് നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റിൽ മൂവ്മെൻറ്റ്സ് നടക്കുന്ന ദിവസങ്ങളിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ പല മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ കേസിൽ നിങ്ങൾക്ക് ആ ഒരു ട്രേഡ് കാണിച്ചിട്ട് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായത്. നിങ്ങൾക്ക് ആ ഒരു ട്രേഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം ഞാൻ പേഴ്സണലി കൺസിഡർ ചെയ്യുന്ന രീതികളാണ്, കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. അതായത് ഏകദേശം ഒരു സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യുക, ഒരു 40 to 50 റേഞ്ചിലൊക്കെ ആയിരിക്കും ഓപ്ഷൻ പ്രീമിയത്തിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഈ പറയുന്ന ഒരു 1:1.5 to 2 മേ ബി അതിൻ്റെ മുകളിലോട്ടൊക്കെ നമ്മൾ ട്രെയിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. പെട്ടെന്ന് ട്രേഡ്സ് പെട്ടെന്ന് നമുക്ക് എൻട്രി എടുക്കാനും എക്സിറ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. പക്ഷേ എല്ലാ ദിവസങ്ങളും അത് അങ്ങനെ തന്നെ ആവണമെന്നില്ല. ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ സൈഡ് വേസ് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം, പിന്നെ ആയിരിക്കും മൂവ്മെൻറ്റ് കിട്ടുക. പിന്നെ ക്വിക്ക് മൂവ്മെൻറ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് അന്നേരം എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റാതിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, താങ്ക് യു.